പ്രൈസലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമയെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽ വേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നലെ സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കടന്നു വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ച എല്ലാ കൃപകളെയും ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളായിരുന്ന സ്ഥലങ്ങളിൽ ദൈവം നമ്മെ പരിപാലിച്ചല്ലോ. ഒരിക്കൽ കൂടെ നമുക്ക് ഈ നല്ലൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ മീഡിയയിലൂടെ പരസ്പരം കാണുക അല്ലെങ്കിൽ സംസാരിക്കുവാൻ, ദൈവവചനത്തിൽ ഷെയർ ചെയ്യുവാൻ, ചിന്തിക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തെയോർത്ത് ഞാൻ നീയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ദൈവകൃപയിൽ സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാദിയുമേ, തിരുനാമത്തിന് സ്തോത്രം. അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ കടന്നു വരുന്നു. അല്പനേരം അങ്ങയുടെ വചനവുമായി നിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളോട് സംസാരിക്കണം, ദൈവസാന്നിധ്യം കൂടിയിരിക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്കിന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി ഒരു വാക്യം വായിക്കുവാൻ ഞാൻ ദൈവസന്നിധി ശരണപ്പെടുകയാണ്. അതിന് ആധാരമായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം സാംസ് 126:5 സാംസ് 126:5 അവിടെ ഇങ്ങനെ പറയുന്നു. സങ്കീർത്തനം 126:5 കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. ആമേശോത്രം. ഇവിടെ തിരുവചനം പറയുന്ന ഇങ്ങനെയാണ്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. സ്തോത്രം. തിരുവചനത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നു പല സ്ഥലങ്ങളിലും ആരെല്ലാം കണ്ണുനീരോടെ വിതച്ചുവോ, ആമേൻ, അവർ ആർപ്പോടെ കൊയ്യുവാൻ ഇടയായി തീർന്നു. ആമേശോത്രം. ഐസക് ശ്യാമകാലത്ത് അവൻ വിതച്ചത് അവൻ 100 മേനി നന്മ പ്രാപിക്കുവാൻ ഇടയായെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നു. അബ്രഹാമും ശ്യാമകാലത്ത് വിതച്ചു, 100 മേനി വിളവ് എടുക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ തൻ്റെ മകനും അവൻ വിതച്ചു, 100 മേനി വിളവ് പ്രാപിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഈ തിരുവചനം ആമെ സ്വതർ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 126 അതിൻ്റെ 5 വാക്യം ഇങ്ങനെ പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. അപ്പോൾ ജീവിതത്തിൽ കണ്ണുനീരോടെ ആരെങ്കിൽ ആരെല്ലാം വിതയ്ക്കപ്പെടുന്നുണ്ടോ, പ്രാർത്ഥനയിൽ അവൻ ഓരോ വിഷയത്തിനു വേണ്ടി നമ്മൾ കണ്ണുനീരോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ, ദൈവം പറയുന്നു ആർപ്പോടെ ഒരു കൊയ്ത്ത് നമുക്ക് ദൈവം വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് കൊരിന്ത്യ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നെങ്കിൽ, അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി വ്യാപരിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ നിങ്ങളോട് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പറയട്ടെ, അപ്പോൾ കണ്ണുനീരിൻ്റെ അവസ്ഥകളിലാണെങ്കിലും പ്രതികൂലത്തിൻ്റെ അവസ്ഥകളിലാണെങ്കിലും അവൻ ദൈവം നമുക്ക് വേണ്ടി ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട് എന്ന് തിരുവചനം പറയുകയാണ്. ഗലാത്യ ലേഖനം 6:9 പറയുന്നു, നന്മ ചെയ്യിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. തളർന്നു പോകാതിരുന്നാൽ, അവൻ തളർന്ന് നമുക്ക് തളർച്ചകൾ വരാതെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടും അവൻ ദൈവിക പ്രവൃത്തികൾ കാണാതെ വണ്ണം ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് പലപ്പോഴും ഞാനും നിങ്ങളും ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ പിറുപിറുക്കുമ്പോൾ ദൈവം പറയുന്നു, ദൈവത്തിൻ്റെ വചനം നമ്മെ പറയുന്നു അല്ലെങ്കിൽ ബലപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആമേൻ. തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. ഇന്ന് കണ്ണുനീരോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, ഇന്ന് നിങ്ങൾ ജീവിതം മുഴുവൻ കണ്ണുനീരിൻ്റെ അവസ്ഥകളാണെങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുന്നു ആമേൻ, തക്ക സമയത്ത് നാം കൊയ്യും. ആമേൻ. മറ്റൊരാളല്ല കൊയ്യുമെന്ന് പറയുന്നത്, ആരാണ് കണ്ണുനീരിട്ട് പ്രാർത്ഥിക്കുന്നത്, ആരാണോ വേദനയിൽ നിലവിളിക്കുന്നത്, ആരാണോ യോനയെ പോലെ അയ്യം വിളിക്കുന്നത്, ഇങ്ങനെയെങ്കിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന്. അപ്പം നന്മയ്ക്കായി കൂടി വ്യാപരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതല, അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതല തനിക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കായി വ്യാപരിക്കുമെന്ന്. അങ്ങനെ യെശയ്യാപ്രവചന പുസ്തകം 35:5 അതിൻ്റെ 10 വാക്യം ഇങ്ങനെ പറയുന്നു, അങ്ങനെ യഹോവയിൽ വീണ്ടെടുക്കപ്പെട്ട് മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും, നിത്യാനന്ദം അവരെ തലമേൽ ഉണ്ടായിരിക്കും, അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ആമേൻ. ദുഃഖവും ആമേൻ സ്തോത്രം, നെടുവീർപ്പും ഓടിപ്പോകും. ആർക്ക്? അങ്ങനെ യഹോവയിൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും, നിത്യാനന്ദം
നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. അങ്ങനെ തിരുവചനം പറയുകയാണ്, യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ ദൈവത്താൽ വീണ്ടെടുക്കൽ പ്രാപിച്ച് ദൈവത്തിൻ്റെ വചനത്തിന് അനുസൃതമായി ജീവിക്കുന്ന ഒരു ദൈവവൈദ്യൻ. ഒരുപക്ഷെ നിങ്ങൾ ഞാൻ ഈ വാക്ക് കേൾക്കുമ്പോൾ ചിന്തിക്കും, ഞാൻ ദൈവവചനം അനുസരിക്കാതെ അല്ലെ പലപ്പോഴും ഞാൻ തെറ്റു നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ പാപം കടും ചുമപ്പായിരുന്നാലും, യെശയ്യാ പ്രവചന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം, നിങ്ങളുടെ പാപം കടും ചുമപ്പായിരുന്നാൽ ഹിമം പോലെ വെളുപ്പിക്കും. അവൻ മനുഷ്യന് വെളുപ്പിക്കാൻ കഴിയാതെ വണ്ണം നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് വിശുദ്ധി ഉള്ളവരാക്കി നമ്മെ തീർത്ത്, അമ്മ നിങ്ങളെ തീർത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വെടിപ്പുള്ള കൈയോടെ നിൽക്കുവാൻ ദൈവം നമ്മളെ കൃപ ചെയ്യുമെന്ന്. നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്തുമാകട്ടെ, പലപ്പോഴും നമ്മൾ പറയുന്നു എന്നെ ആരും പരിഗണിക്കുന്നില്ല, എന്നെ ആരും കാണുന്നില്ല, എൻ്റെ പാപങ്ങൾ പലപ്പോഴും ദൈവത്തോട് അടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. എന്നാൽ ഇന്ന് പകൽ ദൈവമക്കളെ, നിങ്ങളുടെ ദൈവത്തിൻ്റെ വചനം നമ്മെ സ്പഷ്ടമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അമൻ ആമ കണ്ണുനീര് ആടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി അമൻ കരുതുന്ന ഒരു കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. അംശോത്രം. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ദൈവമേ എനിക്ക് വേണ്ടി ആരാണ്, എൻ്റെ കണ്ണുനീരിനൊരു വിരാമം എന്നാണ് വരുന്നത്. അമ്മ പലപ്പോഴും കണ്ണുനീരുകൾ ദുഃഖങ്ങളും വിലാപങ്ങളും അമ്മഹളിലും മരണങ്ങളും നമ്മുടെ കുടുംബത്തിനകത്ത് അമ്മൻ അടിക്കടി നടക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം പ്രതികൂലങ്ങൾ വരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്നെയും നിങ്ങളെയും പ്രബോധിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങളെ അറിയുന്നൊരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ അവസ്ഥകളെ അറിയുന്നൊരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അതങ്ങനെ അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യാനന്ദം എങ്ങനെയാണ്? നിത്യ ആനന്ദം, നിത്യമായി നിലനിൽക്കുന്നൊരു ആനന്ദം, അമ്മ മാറിപ്പോകാത്ത, അമ്മ അവസാനിക്കാത്ത, അമ്മ ശാശ്വതമായ, അമ്മ എന്നേക്കുമായി ഇറ്റേണിറ്റി വരെ അമ്മ നിൽക്കുന്നൊരു ആനന്ദം അവിടെ തലമേൽ ഉണ്ടായിരിക്കും. നിങ്ങളുടെ തലമേലൊരു ആനന്ദം ഉണ്ടാകും. ഇന്ന് കണ്ണുനീരാണോ അമ്മ നമ്മൾ വായിച്ച വാക്ക്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ അമ്മ സ്വ നിത്യ അമ്മ ആ വാക്യത്തോട് ചേർന്ന് നമുക്ക് ഇങ്ങനെ പറയാം, അമ്മ സ്തോത്രം, അല്ലേലൂയ, സിയോണിൽ നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും. ആരുടെ തലമേൽ? അമ്മ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ്റെ തലമേൽ. ഇന്ന് നിങ്ങൾ കണ്ണുനീരോടെ വിതച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭാരപ്പെടേണ്ട, ഒരുപക്ഷെ ഒരു കണ്ണിന് നിങ്ങളെ ദയ തോന്നാതിരിക്കുന്ന വ്യക്തിത്വമായിരിക്കാം, പക്ഷെ ഭാരപ്പെടേണ്ട, നിത്യാനന്ദം നിങ്ങളുടെ തലമേലുണ്ടാകും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്തോത്രം, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉന്നതമാകുന്ന നന്മകളെ ഒരുക്കിയിട്ടുണ്ട്. അവ നിങ്ങൾക്കായി കരുതുന്നാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീനെന്ന്. സ്തോത്രം. ആ നിത്യാനന്ദം നമ്മുടെ തലമേൽ ഉണ്ടാകുക. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമേൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത്, നിങ്ങളുടെ തലമുറകൾ മേൽ, എല്ലാ വിഷയത്തിൻ്റെ അകത്തും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ യഹോവ അമ്മ ഇടയാകി തീരുമെന്ന് ഇന്ന് പകൽ ധൈര്യത്തോടെ ഈ വചനത്തിൽ നിങ്ങൾ പ്രബോധിപ്പിക്കട്ടെ. സ്തോത്രം. നിങ്ങളുടെ സാഹചര്യങ്ങളെ അല്ല നോക്കുന്നത്, നിങ്ങളുടെ പരിസ്ഥിതികളെയല്ല നോക്കുന്നത്, നിങ്ങളുടെ തകർന്നു കിടക്കുന്ന അവസ്ഥകളെയല്ല എൻ്റെ ദൈവം നോക്കുന്നത്. എൻ്റെ ദൈവം നോക്കുന്നത് നിങ്ങളുടെ വില്ലിങ്സ്. നിങ്ങൾ അമ്മ എന്നോട് പ്രാർത്ഥിക്കുന്നൊരു ദൈവവചനമാണെങ്കിൽ ഒരുപക്ഷെ ലോകം പറയും, നീ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് നിനക്ക് മാത്രം ഇങ്ങനെയെല്ലാം വരുന്നു എന്ന് ചോദിക്കുമ്പോഴും അമ്മ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നൊരു ദൈവവചനമാണെങ്കിൽ അമ്മ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അമ്മ യഹോവയെ കാത്തിരിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ ചിറകടിച്ച് ഉയരുവാൻ ഇടയായിത്തീരും. അവരെ പറയുകയാണ്, അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും എല്ലാ പ്രയാസങ്ങളും ദൈവം പറയുന്നു അത് ഓടിപ്പോകുമെന്ന്, അത് മാറ്റിക്കളയുമെന്ന്. അപ്പോൾ സ്തോത്രം. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പറയും, ഇത് എങ്ങനെ നാൾക്കുന്നാൾ പ്രതികൂലം വർദ്ധിക്കുന്നതല്ലാതെ അമ്മ പ്രതികൂലത്തിനൊരു മാറ്റം, ഒരു ശാന്തത എൻ്റെ ജീവിതത്തിൽ വരുന്നില്ലല്ലോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ പറയുമായിരിക്കാം. പക്ഷെ തിരുവചനം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു, അമ്മ സ്തോത്രം, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകുന്നെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്നെ കരുതുന്നൊരു കർത്താവ് സ്വർഗത്തിൽ വസിക്കുന്നുണ്ട്. അവൻ ആരും കരുതിയില്ലെങ്കിലും, നിന്റെ കണ്ണുനീര് ആര് കണ്ടില്ലെങ്കിലും, അമ്മ സ്തോത്രം, നിന്റെ കണ്ണുനീര് കാണുന്നൊരു കർത്താവ്. ഈ ലോകത്തിൽ സകല സാധനങ്ങളും, അല്ലെങ്കിൽ സകല സാധനങ്ങളും മെഷർമെൻറ്റ് ചെയ്യുവാൻ, അളക്കുവാൻ
ചെയ്യാൻ അളവുകോലുകൾ, അതിനുള്ള ഉപകരണങ്ങൾ ഇന്ന് ലോകത്ത് ഉണ്ട്. എന്നാൽ മനുഷ്യൻ്റെ കണ്ണിൽ നിന്നും വീഴുന്ന കണ്ണുനീരുകളെ അമൻ സ്വതം അമൻ അളക്കുവാൻ ഈ ലോകത്തിൽ ഒരു മെഷർമെൻറ്റിനും അമൻ കണ്ടുപിടിച്ചിട്ടില്ല, അവ ഇല്ലതാനും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നാൽ നിങ്ങളുടെ കണ്ണിൽ നിന്നും ആരും കാണാതെ ഒഴുകിയ കണ്ണുനീരുകളെല്ലാം അമ്മ സ്തോത്രം തുരുത്തിയിൽ ശേഖരിക്കുന്നൊരു സ്വർഗത്തിലെ അപ്പൻ നിൻ്റെ കൂടെയുണ്ട്. അമ്മ സ്തോത്രം അല്ലേലൂയ. ഈ ലോകത്തിലെ മനുഷ്യൻ നിങ്ങളെ കണ്ടില്ലെങ്കിലും അമ്മ നിങ്ങളുടെ കണ്ണുനീരുകളെ കാണുന്ന ഒരു യേശു നിൻ്റെ കൂടെയുണ്ട്. ഒരു പക്ഷേ പലപ്പോഴും നിങ്ങൾ ചിന്തിക്കും, യേശു എൻ്റെ കൂടെയുണ്ടെങ്കിൽ എന്താണ് ഈ സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയല്ല നടക്കുന്നത്? അടിക്കടി മരണങ്ങൾ, അടിക്കടി പ്രശ്നങ്ങൾ, രോഗങ്ങൾ, കുടുംബത്തിൻ്റെ അകത്ത് അസമാധാനങ്ങൾ, അവൻ തലമുറകളെല്ലാം അവൻ അവൻ തോന്നിയ വഴിയിലൂടെ നടക്കുന്നു. ഭാര്യ അവൻ സ്വതന്ത്ര ഭാര്യ ഭർത്ത ബന്ധങ്ങളിൽ അവൻ അസ്വസ്ഥതകൾ, അതുപോലെ അവൻ മരുമക്കൾ ഒരിക്കലും അമ്മ സ്വതം ചേരാതെ അവൻ കണ്ണിനീരല്ലാതെ മറ്റൊന്നും തരുന്നില്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ഇന്ന് പകൽ പറയുന്നു, പ്രാർത്ഥിക്കുന്ന, കരുതുന്ന, അല്ലെങ്കിൽ അമ്മ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. അതാണ് അവൻ ദൈവത്തിൻ്റെ വചനം, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകുമെന്ന്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇതെല്ലാം നടന്നു പോകുമെന്നല്ല, ഇതെല്ലാം ഓടിപ്പോകുമെന്ന്. അങ്ങനെയെങ്കിൽ കണ്ണുനീരോടെ വിതയ്ക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. യോഹന്നാൻ സുവിശേഷം 16:20 ഇങ്ങനെ പറയുന്നു, യോഹന്നാൻ സുവിശേഷം 16:20 ആമേനാമ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും, നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. അമ്മ സ്വതം ആമേനാമ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞ് വിലപിക്കും. അവൻ ജീവിതത്തിൽ കരച്ച് ലാഭങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും വരാം, എന്നാൽ ഈ ലോകം മുഴുവൻ സന്തോഷിക്കും. നീ കരയുമ്പോൾ നിൻ്റെ ചുറ്റുപാടുകളുള്ളവർ, ദൈവത്തെ അറിയാത്ത പലരും സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ, സമാധാനത്തോടെ ജീവിക്കുമ്പോൾ തിരുവചനം പറയുന്നു, അമ്മ ലോകമോ സന്തോഷിക്കും, നിങ്ങൾ ദുഃഖിക്കും. എന്നാൽ അടുത്ത പദം അമ്മ നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷകരമായി തീരുവാനിടയായിത്തീരും. നിങ്ങളുടെ ദുഃഖം, ആ ദുഃഖത്തിൽ നീ തീർന്നു പോകുകയല്ല, ആ ദുഃഖത്തിൽ നിന്റെ ജീവിതം അവസാനിപ്പിക്കുകയല്ല, അല്ലെങ്കിൽ ആമെ തീർന്ന് ഇനി മുന്നോട്ടില്ലെന്ന് പറഞ്ഞ് എന്നേക്കുമായി ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയല്ല, മറിച്ച് നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ആമെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ദുഃഖങ്ങൾ ആമ സ്വത്ത് ഇങ്ങനെ നിങ്ങളുടെ ദുഃഖം സന്തോഷകരമായി തീരും. ഇന്ന് ഏത് വിഷയത്തിലാണോ നിങ്ങൾ ദുഃഖിക്കുന്നത്, ഏത് വിഷയത്തിലാണോ നിങ്ങൾ കരയുന്നത്, ഏത് വിഷയത്തിലാണോ നിങ്ങൾ വിലാപത്തോടെ ഇരിക്കുന്നത്, അങ്ങനെയെങ്കിൽ എന്ന് ദൈവത്തിൻ്റെ വചനം പറയും, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരുമെന്ന്. മത്തായിയുടെ സുവിശേഷം 5:4 വാക്യം പറയുന്നു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അമ്മ സ്തോത്രം, അവളെല്ലാവരെയും ദുഃഖിക്കത്തോടെ ഇരിക്കുന്നു. ഇത്രയും ഭാഗ്യം കെട്ട ഒരു മനുഷ്യൻ, ഭാഗ്യം കെട്ട ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഭാഗ്യം കെട്ട ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഒരു അമ്മ, അല്ലെങ്കിൽ അമ്മ പലരും നമ്മെക്കുറിച്ച് പറയുമായിരിക്കാം. എന്നാൽ തിരുവചനം നമ്മൾ പഠിപ്പിക്കുന്നിങ്ങനെ, മത്തായി സുവിശേഷം യേശുവിൻ്റെ ഗിരി പ്രഭാഷണത്തിൽ യേശു പറഞ്ഞ പദമിങ്ങനെയാണ്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഇന്ന് ദുഃഖമുണ്ടോ? ഇന്ന് പ്രയാസമുണ്ടോ? കണ്ണുനീരുകളുണ്ടോ? വിലാപങ്ങളുണ്ടോ? ദൈവം പറയുന്നു ആശ്വാസം ലഭിക്കും, അത് നിശ്ചയമാണ്. എൻ്റെ യേശുവിൻ്റെ വാക്ക് എങ്ങനെ ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്നും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും പറയുന്ന യേശു പറയുന്നു, നിൻ്റെ ദുഃഖങ്ങൾ നിനക്ക് ആശ്വാസം ലഭിക്കും. അമ്മ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഈ വാക്ക് ഇങ്ങനെ പറയാം, ദുഃഖിക്കുന്ന എനിക്ക് ആശ്വാസം ലഭിക്കും, ദുഃഖിക്കുന്ന എനിക്ക് യേശു ആശ്വാസം തരും. എന്നോട് ചേർത്ത് പറയാൻ പറ്റുമോ, ദുഃഖിക്കുന്ന എനിക്ക്, അല്ലെങ്കിൽ അമ്മ എനിക്ക്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് അമ്മ ആശ്വാസം തരുമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ആശ്വസിപ്പിക്കുന്നതിന് കർത്താവ് നിങ്ങളുടെ കൂടെയില്ലേ? ആ ദൈവത്തിനെ മുറുകെ പിടിക്കുവാൻ ഇടയായിത്തീരും. യിരെമ്യാ പ്രവചന പുസ്തകം ഇങ്ങനെ പറയുകയാണ്, അവർ കരഞ്ഞുകൊണ്ടുവരും, യാചിക്കുന്നവരായി ഞാൻ അവരെ കൊണ്ടുവരും, അവർ ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾക്കരികെ നടത്തും. ഞാൻ ഇസ്രായേലിനും പിതാവും എബ്രഹീമിൻ്റെ ആദ്യ ജാതനുമല്ലു. അമ്മ സ്തോത്രം. യിരെമ്യാ പ്രവചന പുസ്തകം 39:9 വാക്യം ഇങ്ങനെ പറയും, യിരെമ്യാ പ്രവചനം അമ്മ സ്തോത്രം 39:31 ഇങ്ങനെ പറയുന്നു, അവർ കരഞ്ഞുകൊണ്ടുവരും. നിങ്ങൾ വരും ദൈവസന്നിധിയിൽ വരുന്നത് ഓരോ ദിവസം, അമ്മ ഓരോ ഞായറാഴ്ചയും ഓരോ പ്രാർത്ഥന സെക്ഷനുകളും നിങ്ങൾ വരുന്നത് കണ്ണുനീരോടെയായിരിക്കാം.
ഹൃദയം പൊട്ടി തകർന്ന അനുഭവത്തോടെ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഏത് നിമിഷം എനിക്ക് അറ്റാക്ക് വരാം. അതേ വേദനയോടായിരിക്കും നിങ്ങൾ ദൈവസന്നിധിയിലിരിക്കുന്നത്. അപ്പോൾ അതാണ് തിരുവചനം. ഈ വചനം ചിലരെ ദൈവം ബലപ്പെടുത്തുന്ന വചനമാണ്. ഈ വചനം എന്നെ ശ്രമിക്കുന്ന ദൈവമക്കളോട് അവ ഇങ്ങനെ പറയട്ടെ, നിങ്ങളോട് ദൈവവചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം ഏത് നിമിഷം പൊട്ടി ഞാൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുമെന്ന് നിങ്ങൾ പറയുന്നവരാണെങ്കിൽ, ഇല്ല കുഞ്ഞെ, നീ തകരുവാനല്ല, അവിടെ ഇങ്ങനെ ഈ വചനം നിന്നെ ഇങ്ങനെ ബലപ്പെടുത്തുന്നു, അവർ കരഞ്ഞുകൊണ്ടും നീ കരഞ്ഞുകൊണ്ടുവരും, യാചിക്കുന്നവരായി ഞാൻ അവരെ നിന്നെ കൊണ്ടുവരും. ആമസോത്രം, അവർ ഇടറിപ്പോകാതെ നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾക്കരികെ നടത്തും. ഞാൻ ഇസ്രായേലിന് പിതാവും എബ്രിയും എൻ്റെ ആദ്യ ജാതനും അല്ലോ. അമേൻ, സ്തോത്രം. ആദ്യ ജാതനാക്കി അമ്മ നമ്മെ തീർക്കുന്നൊരു ദൈവിക സാന്നിധ്യം. നമ്മുടെ ദുഃഖങ്ങളെ മാറ്റി, നെടുവീർപ്പുകളെ മാറ്റി, കഷ്ടതകളെ കണ്ണുനീരുകളെ മാറ്റി വിടിവിക്കുന്നൊരു കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. യാചിക്കുന്നവരായിട്ടാണോ നിങ്ങൾ ഇന്ന് വരുന്നത്? ഓരോ ദിവസവും ഓരോ പ്രാർത്ഥനയ്ക്കും നിങ്ങൾ മുട്ടുമടക്കുമ്പോൾ യാചനയോടെ കണ്ണുനീരോടല്ലാതെ അവൻ മുട്ടുമടക്കാൻ കഴിയുന്നില്ല എങ്കിൽ, പല പല വിഷയങ്ങളെ ചൊല്ലി നിങ്ങൾ ഭാരപ്പെടുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, യാചിക്കുന്നവരായി കൊണ്ടുവരും, അവർ ഇടറിപ്പോകാത്ത നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾക്കരികെ. എവിടെ നിർത്തുന്നത്? നിരപ്പുള്ള വഴിക്കരികെ, നീർത്തോടുകൾക്കരികെ. ആമേൻ. അവരുടെ നിരപ്പുള്ള വഴിയിൽ ഞാൻ അവരെ നീർത്തോടുകൾക്കരികെ നടത്തും. അപ്പോൾ നമ്മളെ നടത്തുന്നത് നീർത്തോടുകൾക്കരികെ. മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നതുപോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഉത്സവത്തിൻ്റെ ദിനമായി ഒടുക്കുന്ന നാൾ യേശു നിന്നുകൊണ്ട് പറയുന്നു, ദാഹിക്കുന്ന ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ജീവൻ്റെ നദി എങ്കിൽ നിന്ന് പുറപ്പെടും. അമ്മ, ഈ നീർത്തോടിനരികെ നിങ്ങൾ കടന്നു ചെല്ലുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു വിടുതലുണ്ടാകുവാൻ, ഒരു സമാധാനമുണ്ടാകുവാൻ, ഈ തോടിൻ്റെ അകത്തുനിന്ന് കുടിച്ച് നിങ്ങളുടെ ദാഹങ്ങളെ ശമിപ്പിക്കുവാൻ. ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് ദാഹമുള്ളത്? ഏത് വിഷയത്തിലാണ് നീ ഭാരപ്പെടുന്നത്? ആ വിഷയത്തിൻ്റെ അകത്ത് നിന്നെ കരം പിടിക്കുന്നൊരു യേശു കൂടെയുണ്ട്. അതാണ് പറയുന്നത്, നീർത്തോടുകിനരികെ നിന്നെ നടത്തുന്ന അല്ലെങ്കിൽ നിർത്തുന്ന ഒരു ദൈവിക സാന്നിധ്യം നിൻ്റെ കൂടെയുണ്ട്. അമ്മ സ്തോത്രം. ഞാൻ ഇസ്രായേലിന് പിതാവും എബ്രിയും എൻ്റെ ആദ്യ ജാതനും അല്ലോ. ആമേൻ. ദൈവത്തിൻ്റെ വചനം നമ്മെ ശക്തമായി പഠിപ്പിക്കുന്നത്, കുഞ്ഞെ, നിന്നെ അറിയുന്നൊരു കർത്താവുണ്ട്, നിന്നെ സ്നേഹിക്കുന്നൊരു കർത്താവുണ്ട്. ആ ദൈവത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തുവാൻ കഴിയുമോ? അതാണ് സങ്കീർത്തക്കാരൻ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പുടക്കുകയും. ജീവിതം മുഴുവൻ കണ്ണുനീരാണെന്ന് ഈ നിമിഷം വരെ, ഒരുപക്ഷെ നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കും, നിങ്ങൾ പറയുന്നത് എൻ്റെ ജീവിതം കണ്ണുനീരാണ്, കണ്ണുനീരല്ലാത്ത കണ്ണുനീര് മാറിയിട്ടൊരു സമയം എൻ്റെ ജീവിതത്തിലില്ല. എന്നാൽ കർത്താവ് പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. കണ്ണുനീരോടെ വിതയ്ക്കുന്ന ഒരു ദൈവമാണ് ഇതിൽ, ആർപ്പോടെ കൊയ്യും. അപ്പം നിങ്ങൾ അമ്മ ആരുമാകട്ടെ, കണ്ണുനീരോടെ യേശുവിനോട് നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണുനീരുകളെ മാറ്റി എൻ്റെ യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയുന്ന ഒരു കർത്താവ് നിൻ്റെ കൂടെയുണ്ട്, എൻ്റെ ചാരയുണ്ട്. നീ നടക്കുമ്പോൾ, നീ എവിടെ പോയാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും നിന്നെ അറിയുന്ന ഒരു യേശു നിൻ്റെ കൂടെയുണ്ട്. അവൻ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, അവൻ്റെ കൺമുമ്പിൽ സകലതും നഗ്നവും മലർന്നതുമായി ഇരിക്കുന്നു. എവരിത്തിങ് ഇറ്റ്സ് ഓപ്പൺ, എവരിത്തിങ് അവൻ ഓപ്പണായിട്ട് ദൈവത്തിൻ്റെ കൺമുമ്പിൽ ഇരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ അറിയുന്നു കുഞ്ഞെ. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അമ്മ ഞാൻ നിന്നെ അറിയുന്ന കർത്താവാണ്. ആ അറിയുന്ന കർത്താവിന് മുമ്പിൽ, മനുഷ്യന് മുമ്പിൽ പലപ്പോഴും നമ്മുടെ ഭാരങ്ങളും കണ്ണുനീരുകളും പറയുവാൻ നമുക്ക് ഇഷ്ടമാണ്. പലപ്പോഴും നമ്മുടെ സ്നേഹിതന്മാരോട് കഷ്ടതകളെ അല്ലെങ്കിൽ വേദനകളെ പറയുവാൻ ഇഷ്ടമാണ്, ഒരു ആശ്വാസം ലഭിക്കുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ പലപ്പോഴും നമുക്ക് ആശ്വാസങ്ങൾ ഇല്ലാതെ പോകും, ഉള്ള ആശ്വാസം കൂടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുകയാണ്. വിശ്വസിച്ച് നമ്മൾ പല കാര്യങ്ങളും പലരോടും പറഞ്ഞത് പിന്നീട് അത് നമുക്ക് ദുഃഖമായി തീർന്നിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ദുഃഖങ്ങൾ ഷെയർ ചെയ്തത് പലരും അത് ഡിസ്ക്ലോസ് ചെയ്ത്, ആമേൻ, നിങ്ങളുടെ ജീവിതം എപ്പോഴും ദുഃഖകരമായി തീർന്നിട്ടുണ്ടെങ്കിൽ
ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിൻ്റെ വേദന, നിൻ്റെ ദുഃഖം, കണ്ണുനീർ മനുഷ്യൻ്റെ മുമ്പിൽ പറയുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ മുമ്പിൽ പറയുന്നെങ്കിൽ, ദൈവം പറയുന്നു, ഈ ലോകത്തിൽ ഒരാളും നിൻ്റെ ദുഃഖം അറിയത്തില്ല, നിൻ്റെ കണ്ണുനീരുകൾ അറിയത്തില്ല. അപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ ഹാസ്യനടനായ കലയവനിയിൽ വിശ്രമിക്കുന്ന ചാർലി ചാപ്ലി എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നടക്കുവാൻ ഇഷ്ടം മഴയുള്ള സമയത്താണ്, കാരണം എൻ്റെ കണ്ണുനീര് ആരും കാണത്തില്ലല്ലോ എന്ന്. ലോകത്ത് മുഴുവൻ പൊട്ടിച്ചിരിപ്പിച്ച മനുഷ്യൻ താൻ പറയുന്നു, എൻ്റെ കണ്ണുനീര് കാണാതിരിക്കുവാൻ ഞാൻ മഴയത്ത് നടക്കുവാൻ ഇഷ്ടപ്പെടുന്നു എന്ന്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും പുറത്ത് കാണുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ആയിരിക്കാം, എന്നാൽ ഹൃദയം പൊട്ടിത്തകർന്ന് പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് ആശ്വാസമായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ദുഃഖങ്ങളെ ആരോടുപോലും പറയാൻ കഴിയാതെ അവൻ വിങ്ങുന്ന ഭാരപ്പെടുന്ന ഒരു ദൈവ പൈതലാണ് നിങ്ങളെങ്കിൽ, ഇന്ന് നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ആശ്വാസങ്ങൾ ഹല്ലേലൂയ, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ കണ്ണുനീരുകൾ, സ്വതന്ത്ര നിങ്ങളുടെ ആശ്വാസത്തിനൊരു മറുപടി എൻ്റെ കർത്താവ് ഇപ്പോൾ തരുവാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ ആശ്വാസം ഇന്ന് ക്രിസ്തുവിൽ, യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് ലഭിപ്പാൻ അല്ലെങ്കിൽ തരുവാൻ എൻ്റെ കർത്താവ് ഇഷ്ടപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ആ യേശുവിനോട് ചേർന്നിരിക്കാൻ കഴിയുമോ? ആ യേശുവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നെങ്കിൽ എൻ്റെ കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി അവൻ കരുതുന്ന ദൈവമാണ്. സ്തോത്രം. അവിടെ ഇങ്ങനെ പറഞ്ഞ് നിർത്തുകയാണ്, അവസ്ത്രം കണ്ണുനീരോട് വിതയ്ക്കുന്നവർ ആർപ്പോട് കൊയ്യും, വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. അവൻ കണ്ണുനീരോട് ഇന്നലെ വരെ കണ്ണുനീരോട് വിതച്ചതെങ്കിൽ, ഇന്ന് പ്രാർത്ഥിക്കുന്നൊരു ദൈവ പൈതല നിങ്ങളെങ്കിൽ, അവൻ കറ്റ ചുമന്ന് അവൻ ഹല്ലേലൂയ കണ്ണുനീരിൻ്റെ വിതയായി ഇന്നലകൾ കണ്ണുനീരിൻ്റെ വിതകളായിരുന്നെങ്കിൽ, ഇന്നലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരാർപ്പിൻ്റെ കൊയ്ത്ത്, ആ കൊയ്ത്തിൻ്റെ ആർപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായിത്തീരും. വിശ്വസിക്കാൻ കഴിയുമോ? ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിയുമോ? ദൈവ അത്ഭുതങ്ങളെ ചെയ്യും. യോബൽ പ്രവചന പുസ്തകം 2-ാം അധ്യായം ഇങ്ങനെ പറയുന്നു. യോബൽ പ്രവചന പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, യഹോവയുടെ ശുശ്രൂഷന്മാരെ, പുരോഹിതന്മാർ പൂമുഖത്തിൻ്റെ യാഗപീഠത്തിൻ്റെയും മധ്യയെ കരഞ്ഞുകൊണ്ട്, യഹോവയെ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവർ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്നേക്ക് ഏൽപ്പിക്കരുത്, അവരുടെ ദൈവം എവിടെയെന്നു ജാതികളുടെ ഇടയിൽ പറയുന്നത് എന്തിന് എന്നിങ്ങനെ പറയട്ടെ. യഹോവയുടെ ശുശ്രൂഷന്മാരെ ആരായ പുരോഹിതന്മാർ പൂമുഖത്തിൻ്റെയും യാഗപീഠത്തിൻ്റെ മധ്യയെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ശുശ്രൂഷകന്മാരുടെ ഈ വചനം ഞാൻ കൈമാറ്റങ്ങൾ ചെയ്യപ്പെടട്ടെ. ഇന്ന് ശുശ്രൂഷ മണ്ഡലങ്ങൾ നിൽക്കുന്ന നിങ്ങൾ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ, ദൈവത്തിൻ്റെ യോബേല പ്രവചന പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, പൂമുഖത്തിൻ്റെ യാഗപീഠത്തിൻ്റെ മധ്യയെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ, അവൻ കരച്ചിലാണ്. ശുശ്രൂഷകളെ ഓർത്ത്, അവൻ വിശ്വാസികളെ ഓർത്ത്, നിങ്ങളുടെ തലമുറകളെ ഓർത്ത്, അവൻ സ്വത്രം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദർശനങ്ങളെ ഓർത്ത് നിങ്ങൾ കരയുന്ന വ്യക്തിത്വമാണെങ്കിൽ, എൻ്റെ കർത്താവ് പറയുന്നു, നിങ്ങൾക്കൊരു മറുപടി തരുവാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. ആ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഇടയായിത്തീരും. അതാ പറയുന്നത്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. കണ്ണുനീരാണ് നമുക്ക് പലപ്പോഴുമെങ്കിലും ഭാരപ്പെടേണ്ട, അവൻ കൊയ്ത്ത് എൻ്റെ തമ്പുരാൻ നിനക്കായി വെച്ചിട്ടുണ്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകെയ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവേൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ആയുള്ള ഏവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ജീവനോടെ ദേവസ്വത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഒരു ഉറപ്പ് നമുക്കുണ്ടോ? ഒരു ധൈര്യം നമുക്കുണ്ടോ? എൻ്റെ കർത്താവ് പറയുന്നു, നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ മഹത്വത്തെ കാണിക്കുവാൻ ഇടയായിത്തീരും. ആ ദൈവത്തിന് മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇങ്ങനെ പറഞ്ഞ് എൻ്റെ വാക്കിന് വിരാമം കുറിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെ പറയുകയാണ്, വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. ഇന്നലകളെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട, നാളെയുടെ ശുഭഭാവിയെ, അന്ധകാരം എത്ര അമേ സ്വത ശക്തമായി വെളിച്ചത്തെ മൂടിയെന്ന് പറഞ്ഞാലും,
അമ്മ വെളിച്ചമുദിച്ചാൽ അന്ധകാരം മാറുവാൻ ഇടയായിത്തീരും. നിൻ്റെ പ്രതീക്ഷകൾ അമ്മ പ്രഭാതം മുതൽ പ്രദോഷം വരെ, അല്ലെങ്കിൽ പ്രഭാതം മുതൽ സന്ധ്യ വരെ, സൂര്യൻ അസ്തമിക്കുവോളം വരെ നീ ശ്രമിച്ചിട്ടും നടക്കാതെ അന്ധകാരമെന്ന അവസ്ഥ നിൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞെ, ഏതാണ് ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒരു പ്രഭാതം, സൂര്യൻ്റെ കിരണം ഭൂമിയുടെ വരപ്പിലേക്ക് വന്ന് പതിക്കുമ്പോൾ അമ്മൻ അന്ധകാരം, ഇരുട്ടുകൾ മാറിപ്പോകുന്നത് പോലെ ഇന്ന് പകൽ നീതിസൂര്യനായ യഹോവ നിനക്ക് വേണ്ടി ഉദിക്കുമ്പോൾ ചില അന്ധകാരങ്ങളെ മാറി, ചില രോഗങ്ങളെ മാറി, ചില ദുഃഖങ്ങളെ മാറി, വിലാപങ്ങളെ മാറി, അമ്മ സ്വത്ര അവസ്ഥകളെ മാറി, അമ്മ ദൈവത്തിൻ്റെ പ്രകാശ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തരും. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ? അവസാനം പറഞ്ഞിങ്ങനെ ഇറങ്ങും, അമ്മ കറ്റ ചുമന്ന് ആർത്തും കൊണ്ടുവരുന്നു, ആർത്തും കൊണ്ടുവരുവാൻ ദൈവം നിങ്ങളെ കൃപ ചെയ്യട്ടെ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങളായിരിക്കുന്നിടത്ത് ഒരു നിമിഷം അമ്മ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനിടയിൽ, നിങ്ങൾ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നു. ഈ ലോകത്തിലെ സകല മനുഷ്യരെയും എൻ്റെ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി കരുതുവാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എൻ്റെ കർത്താവ് ഇഷ്ടപ്പെടുന്നു. നീതിയുള്ള ദൈവമേ, തിരുനാമത്തിന് സ്തോത്രം. കണ്ണുനീരോടെ, വേദനയോടെ, ദുഃഖത്തോടെ, വിലാപത്തോടെ ഇരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കണം. അവർക്ക് വിടുതൽ കർത്താവ് ഇങ്ങ് കൊടുക്കണം. ആർപ്പിൻ്റെ ധ്വനി, ആ ഒരു കൊയ്ത്ത് അവർക്ക് വെച്ച് അവരെ മാനിക്കണമെന്നടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അസമയം യേശുവിൻ്റെ നാമത്തിൽ അവർക്കെതിരായി എഴുന്നേൽക്കുന്ന എല്ലാ അന്ധകാരത്തിൻ്റെ ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവിക വിടുതലുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുമാറാകണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ ചെയ്തേ മതിയാവും, അടയാളങ്ങളെ ചെയ്തേ മതിയാവും. ദൈവ പ്രവൃത്തി കാണുവാൻ തക്കവൻ ദൈവം ഞങ്ങളെല്ലാവരും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ, ആമേൻ.